Nothing can stop me, I'm all the way up. Pop shit, I hit him up, I'm talking color money. Purple yin and blue ball. I'm lira, I ain't talking about rock. Hello friends, welcome back to our channel, Gaming with Dudettan. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന വഴിയില്ലേ, നമ്മുടെ ഒരു മച്ചാൻ്റെ ഒരു വീഡിയോ കൊണ്ട് എന്തോ FFKYC-യും നമ്മുടെ ഇൻസ്റ്റാ ഗെയിമറും ഒക്കെ ആയിട്ടുള്ളതൊക്കെ എന്തോ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ മച്ചാൻ പറഞ്ഞ ഒരു വാക്ക് നമുക്ക് നമ്മളെപ്പോഴുള്ളവർക്കൊക്കെ ഈ സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര ഒരു വിഷമമായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരെ എന്ന് വിചാരിക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ വീഡിയോസൊക്കെ, അപ്പോൾ അവരൊക്കെ നമ്മളതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ആണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ഇപ്പോൾ പനിയായിട്ടിരിക്കുകയാണ്, പനിയൊക്കെ മാറിയിട്ട് ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആണ് ഇരുന്നത്. അപ്പം സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചം വരെ എന്നാ പറയുക, സംഭവം വെച്ചാൽ അവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അപ്പം എന്തോ പ്രോബ്ലം. അപ്പം ആ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ പറയും, ഓരോ കാര്യങ്ങളൊക്കെ പറയും. കാര്യം പുള്ളി പറഞ്ഞ കാര്യമെല്ലാം ഓക്കെയാണ്, എനിക്ക് അതിനകത്ത് അതിനോട് നമുക്ക് എതിർപ്പൊന്നും ഇല്ല. കാര്യം എന്തോ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ബുദ്ധിമുട്ടായ കാര്യം എന്ന് പറഞ്ഞാലേ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുമോ. അപ്പം എന്തോ ഇൻസ്റ്റാ ഗെയിമറും ഇവരോട്ടുള്ള ഒരു ഇഷ്യൂസ് ആരൊക്കെയോ ചേർന്ന് ഭയങ്കര വിഷയമാക്കി. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അത് ഭയങ്കര വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ ഉഴപ്പാക്കിയെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ ചെറിയ ചെറിയ മച്ചാനെ ഈ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല. ചെറിയ യൂട്യൂബേഴ്സും വലിയ യൂട്യൂബേഴ്സൊന്നും ഇല്ല. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെല്ലാം യൂട്യൂബേഴ്സ് തന്നെയാണ്. അല്ലാതെ ഈ എല്ലാവരും വലിയ വീഡിയോയൊക്കെ ചെയ്ത് ഒത്തിരി വലിയ വീഡിയോയൊക്കെ ചെയ്തെന്നല്ല എല്ലാവരും ഇതിനകത്തോട്ടൊന്നും നല്ലത്. നമ്മൾ ഇപ്പം മച്ചാനിപ്പോൾ എന്നെപ്പോലെയൊക്കെ തന്നെ ചെറിയ ചെറിയ വീഡിയോയൊക്കെ ചെയ്തല്ല ഇത്രയും വലിയ സബ്ബൊക്കെ അടിച്ച് ഇപ്പം നല്ല വീഡിയോ. ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ എന്ന് വെച്ചാൽ ഒരു 14 മണിക്കൂറായപ്പോൾ തന്നെ ഏതാണ്ട് 14 മണിക്കൂറായപ്പോൾ തന്നെ നല്ല വ്യൂവേഴ്സൊക്കെ കയറിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ആണ് കേട്ടോ പ്രോ ഇതിനകത്തോട്ട് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം എനിക്ക് അതൊന്നും പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരോടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എനിക്ക് ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ഒന്നും ചെയ്ത് പരിചയമൊന്നും ഇല്ല. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാനും ഉണ്ടാകും. എന്തായാലും അതൊന്ന് നിങ്ങളോടൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരോടും എല്ലാവരോടും ഒക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. കാര്യം അത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയാതിരുന്നത്. അപ്പം ഞാൻ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരോടും ഇതൊക്കെ ഒന്ന് പറയണം, ഇതിനെപ്പറ്റി ഇങ്ങനെ പറയണം. കാര്യം എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. കാര്യം ഫ്രീ ഫയർ കളിയിൽ നമ്മൾ വലിയ പ്ലെയറൊന്നുമല്ല, എനിക്ക് ഈ വലുതായിട്ട് കളിക്കാനും അറിയത്തില്ല. പിന്നെ ഈ അതിൽ നിന്ന് കുറച്ച് കുറേ ഫ്രണ്ട്സും കുറേ പിള്ളേരെല്ലാം ഡ്യൂഡിയായിട്ടാ എന്നൊക്കെ വിളിച്ച് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ അനിയന്മാരെ പോലെ നമ്മളെല്ലാവരും കാണുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞെങ്കിൽ കൂടെയായിട്ട് ഒരു ചാനൽ തുടങ്ങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ചാനൽ. അപ്പോൾ ഈ യൂട്യൂബിൽ വന്നപ്പോൾ അവിടെയും ചെറുപ്പം വലിപ്പം ഉണ്ടെന്ന് പോലെ തോന്നി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്രീ ഫയറിൽ നമ്മൾ വലിയ പ്ലെയറൊന്നുമല്ല, നമ്മളാർക്കും അറിയത്തില്ല, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല, അതായത് നമുക്ക് കളിക്കാൻ അറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും കാറ്റഗറി ഉണ്ടെന്നൊക്കെ തോന്നും മനസ്സിലാക്കിയപ്പം വളരെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി ബ്രോ. ബ്രോ ഇപ്പം ആ വീഡിയോ ചെയ്ത ബ്രോയോട് എനിക്ക് വ്യക്തിപരമായിട്ട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും ചെയ്യുന്നതല്ല സത്യം പറഞ്ഞാലേ. അപ്പം എനിക്കങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നി, എനിക്ക് തോന്നിയ ബുദ്ധിമുട്ടാണ്, അതിപ്പോൾ എല്ലാവർക്കും തോന്നണമെന്നില്ല. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ട് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാര്യം ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് അല്ല, എല്ലാവരും ഒന്ന് കാണണം. കണ്ടിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടോയെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കും. അപ്പം എനിക്കിപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഈ ഞാനീ പറഞ്ഞ കാര്യം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തോന്നണമെന്നില്ല. കാര്യം എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിട്ട് അത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് ഈ കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ച് കുറേ വ്യൂവേഴ്സ് ഒപ്പിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ഈ ഒരു ചാനലിനകത്ത് പറ്റി ഒരു തേങ്ങ എനിക്കറിയത്തില്ല. ഞാനൊരു ചാനൽ തുടങ്ങി
ചുമ്മാ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് സബ് കയറി. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഭയങ്കര എന്താ പറയുക, എനിക്ക് ഇനിയും ചെയ്യണം ചെയ്യണം എന്ന വീഡിയോ ഒക്കെ ഇടണം, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു മനസ്സിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പെട്ടെന്ന് ആ മച്ചൻ്റെ ആ വീഡിയോ കൊണ്ട് ഒരു എന്താ പറയുക, ചെറിയ യൂട്യൂബർ ഏഴ്സ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത് പോവാനെ, അപ്പോൾ ആ മച്ചാൻ പറഞ്ഞ ചെറിയ യൂട്യൂബേഴ്സിനും താഴെയാണല്ലോ ദൈവമേ ഞാൻ. അപ്പം നമ്മളൊക്കെ ഇനി ഷോക്ക് അടിച്ച് ഇക്കത്തേ ഉള്ളൂ. അപ്പം കാര്യം പറഞ്ഞാൽ കുറേ ഫ്രീ ഫയർ കളിക്കുന്ന കുറേ പിള്ളേരുണ്ട്, കുഞ്ഞിക്ക പിള്ളേർ, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. കാര്യം ഗെയിം ഒരു ടോപ്പ് ഒരു ഡ്രോപ്പ് എടുക്കാൻ പോലും രക്ഷയില്ലാതെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം അവരെയൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. കാര്യം എനിക്കറിയാവുന്ന ഒത്തിരി പിള്ളേരുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഗെയിമിൽ. ഇപ്പം എന്നെ പറ്റി ചോദിച്ചു അറിയാവുന്നവർക്കൊക്കെ, കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും, അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ഈ ഡ്യൂഡേറ്ററിനെ പറ്റി. അപ്പം ഞാൻ മാക്സിമം ഫ്രീ ഫയർ കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്താ പറയുക, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഞാൻ ഈ കളിക്കുന്ന പിള്ളേരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ സപ്പോർട്ട് ഇട്ടുണ്ടെങ്കിൽ എന്നെ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഫ്രീ ഫയറിൽ നമ്മൾ എന്താ പറയുക, എനിക്ക് ഹെഡ്ഷോട്ട് അടിക്കാൻ അറിയില്ല, സ്കോഡ് വൈപ്പ് ചെയ്യാൻ അറിയില്ല. അപ്പം പിന്നെ ഇതേപോലെ ചാനലിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ പറയുമല്ലോ. അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പം ഇതിനിപ്പം എനിക്ക് ഇപ്പം സമയം ഒത്തിരി ആയെന്ന് തോന്നുന്നു, അതിന് ഇത്ര സമയമൊക്കെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ ബ്രോ. അപ്പം ഇതുവരെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ നന്ദി എന്ന് തന്നെ ഞാൻ എല്ലാവരോടും പറയത്തുള്ളൂ. കാര്യം കണ്ടിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാര്യം എൻ്റെ വീഡിയോക്കകത്ത് ഒരു തേങ്ങയും കാണത്തില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും സ്വാഭാവികമായിട്ട്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കണ്ടവരോടൊക്കെ വളരെ നന്ദി രേഖപ്പെടുത്തുക കേട്ടോ. എനിക്ക് ഒത്തിരി മനപ്രയാസം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ നിർത്തുക കേട്ടോ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ചെയ്യണം. നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ദെൻ സീ യു.